നമ്മുടെ നാടിൻ്റെ പൊതുവായ സ്ഥിതി അത് വളരെ വലിയ തോതിൽ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിനെ ഇത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേർന്നിട്ടുള്ളത്? അത് ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനപരമായ സമീപനം കൊണ്ട്. ഇവിടെ മൂന്ന് തരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നത്. ഒന്ന്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക കുടിശ്ശികയാക്കിക്കൊണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക എന്ന് പറയുന്നത് എന്തെങ്കിലും ദയ ചോദിക്കുന്നതല്ല, ഒരു ഔദാര്യത്തിന് നമ്മൾ യാചിക്കുന്നതല്ല, നമുക്ക് അർഹതപ്പെട്ടതാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് നാം. ആ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതമുണ്ട്. ആ വിഹിതമാണ് തരാതിരിക്കുന്നത്. അതിനകത്താണ് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്നത്. അതിനകത്താണ് തോന്നിയതുപോലെയുള്ള വെട്ടിക്കുറവ് വരുന്നത്. ആ പ്രശ്നമാണ് നമ്മെ ഒന്ന് അലട്ടുന്നത്. മറ്റൊന്ന്, രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനത്തിലുള്ള പങ്ക് അത് സാധാരണഗതിയിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതാണ്. അതിലും തോന്നിയ പോലെയുള്ള കുറവ് വരുത്തുകയാണ്. ഇവിടെ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയ തോതിൽ കുടിശ്ശികയാക്കുകയാണ്. ഭീമമായ കുടിശ്ശിക ഇപ്പോഴും കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല, ഏതൊരിടത്തും ഭാവി പരിപാടികൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ പണം അത് കയ്യിലില്ലാതിരിക്കുമ്പോൾ വായ്പ എടുക്കേണ്ടതായിട്ട് വരും. വായ്പ എന്ന് പറയുന്നത് ഒരു നാടിന് ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നല്ല, വായ്പ എടുക്കുന്നത് പദ്ധതികൾ നടപ്പാക്കാനാണ്. പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുമാനം ഉണ്ടാവും, ആ വരുമാനത്തിലൂടെ അത് തിരിച്ചടക്കാനും കഴിയും. പക്ഷേ നമുക്കിവിടെ വായ്പാ പരിധി വലിയ തോതിൽ വെട്ടിക്കുറക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ ഒരു കണക്ക് അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ യു ജി സിയുടെ ശമ്പള പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി. ആ ഇനത്തിൽ 750 കോടി രൂപ നമുക്ക് ഇനിയും ലഭിക്കാനുണ്ട്. അത് തന്നിട്ടേ ഇല്ല. എന്താണതിന് ന്യായം? നമ്മൾ നടപ്പാക്കി കഴിഞ്ഞ കാര്യമാണ്. നടപ്പാക്കി കഴിഞ്ഞ കാര്യം അത് ഇവിടെ സംസ്ഥാനത്തിന് അർഹത വരികയാണ്, അർഹതയുണ്ടാവുകയാണ്. പക്ഷേ നൽകാൻ തയ്യാറല്ല. അതോടൊപ്പം തന്നെ നഗരവികസന ഗ്രാൻറ് നമുക്ക് 700 കോടി രൂപ കുടിശ്ശികയായി കിടക്കുകയാണ്. ഗ്രാമവികസന ഗ്രാൻറ്റിൽ 1260 കോടി രൂപ. നമ്മുടെ നെല്ല് സംഭരണം നാം നടത്തുന്നുണ്ട്. നെല്ല് സംഭരണം നടത്തുന്നത് എല്ലാ പൈസയും ആദ്യം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ബാങ്കുകളുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നത്. ആ സംവിധാനത്തിലൂടെ കൃഷിക്കാർക്ക് പണം മുഴുവൻ കൊടുക്കുകയാണ്. അതിൻ്റെ പലിശയുടെ ഭാരം മുഴുവൻ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. എന്നാൽ അതിലുള്ള കേന്ദ്ര വിഹിതം അതിൻ്റെ ഭാഗമായി 790 കോടി രൂപ നമുക്ക് കിട്ടാൻ ബാക്കി കിടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടാൻ അർഹതയുള്ളതാണിത്. അതേപോലെ തന്നെ വിവിധ ദുരിതാശ്വാസങ്ങൾക്ക് നാം 138 കോടി രൂപയുടെ കുടിശ്ശികക്കാരായിരിക്കുകയാണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി രൂപ നമ്മുടെ